ഹായ് ഫ്രണ്ട്സ്, ഞാൻ അക്കു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗൺ കളക്ഷനും അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് ഹെഡ് ഷോട്ടൊക്കെ അടിക്കുക യൂസ് ചെയ്യുന്ന ഗൺസൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ നമുക്ക് ആ ഒരു കളക്ഷൻസിലേക്ക് പോവാം. അപ്പോൾ വെപ്പൺസിനകത്ത് ആദ്യം തന്നെ നമുക്ക് ARMO യൂസ് ചെയ്യുന്ന ഗൺസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ARMOയുടെ ഗണ്ണാണ് M4A1. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു EARTH M4A1 സ്കിന്നാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ഡാമേജ്, ഡബിൾ റേറ്റ് ഓഫ് ഫയർ ആണ്, കിഡിലനായിട്ട് ഹെഡ് ഷോട്ട് കയറും. അപ്പോൾ ഈ ഒരു M4A1 ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ AK-ലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഡ്രാക്കോയൊക്കെ Level 4 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡബിൾ റേറ്റ് ഓഫ് ഫയർ, സിംഗിൾ ഡാമേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഹെഡ് ഷോട്ടും കയറും. നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. എൻ്റെ ക്ലാഷ് കോഡ് ആണെങ്കിലും അല്ലാതെ ബിഗ് മാപ്പ് ആണെങ്കിൽ പോലും ഞാൻ മെയിനായിട്ട് AK എടുക്കും. AK എടുത്തു കഴിഞ്ഞാൽ നൈസായിട്ട് ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു M14 ആ ഒരു സ്കിന്നിലേക്ക് വരുവാണെങ്കിൽ ഡബിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ സ്കിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വിൻ്റർലാൻഡിൻ്റെ. പിന്നെ സ്കാറിൻ്റെ ആണെങ്കിൽ കുപ്പിഡ് സ്കാർ ഇല്ല, പിന്നെ പകരം ഈ ഒരു സിംഗിൾ ഡാമേജ് ഡബിൾ റേഞ്ചിൻ്റെ ഈ ഒരു സ്കാറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാറ് മിഡ് റേഞ്ച് ഗണ്ണായതുകൊണ്ട് തന്നെ റേഞ്ചിൻ്റെ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ ഡബിൾ റേഞ്ച് ആണെങ്കിൽ ലോങ് അടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രോസയുടെ സ്കിന്നാണെങ്കിൽ ഡബിൾ ഡാമേജിൻ്റെ പുതിയതായിട്ട് വന്ന ഈ ഒരു സ്കിന്നാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. SKS-ൻ്റെ ആണെങ്കിൽ ഡബിൾ ഡാമേജിൻ്റെ തന്നെയാണ്. പെട്ടെന്ന് തന്നെ ആളെ ഫിനിഷ് ചെയ്യാനൊക്കെ SKS-ന് ഈ ഒരു ഡബിൾ ഡാമേജിൻ്റെ സ്കിന്ന് വെച്ച് പറ്റും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പേരെന്താ, ആ ഈ ഒരു ഡബിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ സ്കിന്നാണ് ഞാൻ ഈ ഒരു ഗണ്ണ് ഞാൻ മെയിനായിട്ട് ഒന്നും എടുക്കാറില്ല. പിന്നെ നമ്മുടെ ഫാമസിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു പടം വരച്ചെടുക്കുന്ന ആ ഒരു ഫാമസിൻ്റെ സ്കിന്നാണ് യൂസ് ചെയ്യുന്നത്. പടം വരച്ച് പണ്ടൊരു ഈവൻറ്റിൽ വന്നായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രാഗനോവിൻ്റെ ഈ ഒരു ഡബിൾ അക്കുറൻസിയുടെ ആയൊരു സ്കിന്നാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ XM8-ലേക്ക് വരുവാണെങ്കിൽ എൻ്റെ മുന്നിൽ ഇത് കിഡിലെ സാധനം കേട്ടോ, നമ്മുടെ ഇൻക്യുബേറ്ററിൽ വന്നതാണ്. അപ്പോൾ ആ ഒരു പച്ച സ്കിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ഡബിൾ റേഞ്ച് ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ AN-94-ൻ്റെ ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ഗൺ സ്കിന്നാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പം പെട്ടെന്ന് തന്നെ വെസ്റ്റൊക്കെ അടിച്ച് പൊട്ടിക്കുക. അതുമല്ല ആ ഒരു സ്കിന്ന് മാത്രമേ എൻ്റെ അതുള്ളൂ. അപ്പോൾ ആ ഒരു ഗണ്ണിൻ്റെ ആയിട്ട് അപ്പോൾ അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ UMP-ലേക്ക് വരുവാണെങ്കിൽ ഇത് കിഡിലം ഗണ്ണാട്ടോ, ഈ ഒരു സ്കിന്നാണ്. സിംഗിൾ റേഞ്ച്, ഡബിൾ ഡാമേജിൻ്റെ. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിമീസിനെയൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന കിഡിലം ഗൺ സ്കിന്നാണത് UMP-യുടെ. പിന്നെ MP5-ന് എനിക്ക് സ്കിന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ VSS-ൻ്റെ ഡബിൾ അക്യുറസി. പിന്നെ എൻ്റെ മോനെ, ഇവൻ പുലിയാണ് കേട്ടാ, വെറും പുലി എന്ന് പറഞ്ഞ പോലെ ഒരു സിംഹം. കാരണം കിഡിലെ MP40 ആണ്. എൻ്റെ രണ്ട് മുത്തുമണികളും അടിപൊളിയായിട്ട് നൈസായിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ ഉപകരിക്കും. പിന്നെ നമ്മുടെ P90-യുടെ ഈ ഒരു പുതിയതായിട്ട് വന്ന മണി ഈസ്റ്റിൻ്റെ ആ ഒരു സ്കിന്നാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തോംസലിലേക്ക് വരുവാണെങ്കിൽ ഡബിൾ റേഞ്ച്, സിംഗിൾ റീലോഡ് സ്പീഡിൻ്റെ ഈ ഒരു പുതിയതായിട്ട് വെപ്പൺ ട്രോലി വന്ന ആ ഒരു സ്കിന്നാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പെയിൻറ് അടിച്ച പോലത്തെ സാധനമാണ്. പിന്നെ നമ്മുടെ പുതിയതായിട്ട് വന്ന വെക്ടർ ഗണ്ണ്. പിന്നെ ഈ ഒരു M10-ൻ്റെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഫ്ലെയിമിങ് M10 ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതായിരുന്നു നേരത്തെ ഈ ഒരു ഗോൾഡൻ ഇൻക്യുബേറ്റർ M10 ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. അക്യുറസി മൈനസ് ആയതുകൊണ്ട് ചില സമയം അടിയൊന്നും കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫ്ലെയിമിങ് M10 തന്നെ ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്പാസിലേക്ക് വരുവാണെങ്കിൽ സിംഗിൾ റേറ്റ് ഓഫ് ഫയർ, ഡബിൾ സിംഗിൾ റേഞ്ചിൻ്റെ ആയിട്ട് ഈ ഒരു അടിപൊളി സ്കിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി എന്താ, നമ്മുടെ ആ ഒരു M187-ൻ്റെ ആശിച്ചിരുന്ന് എടുത്ത ഒരു സ്കിന്നാണിത്. ഇപ്പോൾ ഡബിൾ റേഞ്ച് കിഡിലനായിട്ട് വൺ ഷോട്ട് അടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്കിന്നാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ സ്നൈപ്പേഴ്സിൻ്റെ ആണെങ്കിൽ ഈ ഒരു Kar98 ഞാൻ എക്വിപ്പ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഡബിൾ റേഞ്ച് ഓട്ടെ, ആ ഡബിൾ ഡാമേജിൻ്റെ ഈ ഒരു സ്കിന്ന് ഇത് കൊള്ളാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ ഇത് വെച്ച് ഞാൻ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാറില്ല Kar98-ൻ്റെ ഒന്നും. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മുടെ ഈ ഒരു M82B-യിലേക്ക് വരുവാണെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റ് വന്ന ആ ഒരു ഗൺ സ്കിന്നാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഞാൻ മെയിനായിട്ട് എടുക്കാറൊന്നുമില്ല. പിന്നെ അങ്ങ് എടുത്ത് വെച്ചാണ് ആ ഒരു സ്കിന്ന്. പിന്നെ പാൻറ്റേയും പിന്നെന്താ ഈ പിച്ചാത്തിയും ബാറ്റ് ബോള് ഒക്കെ പോട്ടെ, അപ്പോൾ അതും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ വെറുതെ പുറകിൽ വെച്ചുകൊണ്ട് ഓടാൻ കൊള്ളാം, അല്ലാതെ അത് വെച്ച് അടിച്ചിടാനൊക്കെ ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ബോംബ് ഇപ്പോൾ എടുത്തേ ഉള്ളൂ, ഒന്ന് കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. ഇപ്പോൾ ഒരു എലൈറ്റിൽ നിന്ന് കിട്ടിയതാണ്, ഇപ്പോൾ എലൈറ്റ് എടുത്തേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പം എലൈറ്റ് എടുത്തിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ ഗ്ലൂവാണ്ട് സ്കിന്നിലേക്ക് വരുവാണെങ്കിൽ പണ്ട് എനിക്ക് ഗ്ലൂവാണ്ട് ഈ ഒരു കറുത്ത സ്കിന്ന് മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം സബ്ബൊക്കെ അതിന് ശേഷമാണ് ഈ ഒരു ഗ്ലൂവാണ്ട് സ്കിന്നൊക്കെ കിട്ടിയത് തന്നെ. അപ്പോൾ ഈ ഒരു M79-ൻ്റെ സ്കിന്ന് ഇതൊന്നും ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ നല്ല കൈ ഒരു സ്കിന്നിരിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചു.
പിന്നെ എന്താ നമ്മുടെ ഈ ഒരു ബാറ്റ് അത് നേരത്തെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്താ എന്നും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.